നമസ്കാരം നമ്മളൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് ഒരു സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാകും എന്ന് രാഷ്ട്രീയത്തിലെ പല വിദഗ്ധരും കണക്കുകൂട്ടുന്നുണ്ട് എങ്ങനെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ തകർച്ചയിൽ നിന്ന് കരകേറ്റുക എന്നതുൾപ്പെടെ നിരവധി നിരവധി ചർച്ചകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നു ചിന്തൻ ശിബിറടക്കമുള്ള വിവിധ വേദികളിലാണ് ഇത് ചർച്ചയായത് രാഷ്ട്രീയ രംഗത്തെ പ്രശാന്ത് കിഷോറിനെ പോലുള്ള വിദഗ്ധന്മാരുൾപ്പെടെ ഇക്കാര്യം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് പക്ഷേ പതിറ്റാണ്ടുകളായി ഈ പാർട്ടിയിൽ നടക്കാത്തതും സംഘടനാ തിരഞ്ഞെടുപ്പാണ് നിലവിലെ പ്രസിഡന്റുമാരെ തൂക്കി എറിഞ്ഞുകൊണ്ട് പുതിയ പ്രസിഡന്റുമാർ വരിക എന്നതാണ് കോൺഗ്രസിന്റെ ഒരു രീതി പലപ്പോഴും സമവായം ഉണ്ടാകാറില്ല നെഹ്റു കുടുംബത്തിലെ അംഗമാണ് എങ്കിൽ നെഹ്റു കുടുംബത്തിലെ നിലവിലെ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് ആ പ്രസിഡന്റ് സ്ഥാനം പോകും അല്ലാത്തൊരാളാണ് ഇരിക്കുന്നത് എങ്കിൽ തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ സമവായമോ പാർട്ടിക്ക് പ്രശ്നമല്ല ആരാണ് വരിക ആർക്കാണ് നെഹ്റു കുടുംബത്തിൽ നിന്ന് താല്പര്യം അയാളെ പ്രസിഡൻ്റാക്കുക ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതി ആ രീതിയാണ് പുതിയ ജനാധിപത്യ കാലഘട്ടത്തിൽ പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയതും എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് എന്തായാലും ഉടൻ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് കോൺഗ്രസ് പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അവസാനം അതിൻ്റെ ഒരു ഏകദേശ തീയതി വരെ പ്രഖ്യാപിച്ചതാണ് ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപതാം തീയതിക്കകമുള്ള ഒരു തീയതിയിലാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് മറ്റ് പ്രതിനിധികളുടെയൊക്കെ സംസ്ഥാന തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നടന്നു വരികയാണ് ഏതാണ്ട് ഒൻപതിനായിരം വോട്ടർമാരെയാണ് ഒൻപതിനായിരം പ്രതിനിധികളെയാണ് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രസിഡന്റ് ആര് എന്ന് നിശ്ചയിക്കുന്നത് പാർട്ടി മെമ്പർമാരായ ഈ ഒൻപതിനായിരം പ്രതിനിധികളാണ് അങ്ങനെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത മാസം അതായത് ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വരെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ നടക്കും എന്നാണ് പാർട്ടി അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ സമയത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ പോവുക എന്നത് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല നെഹ്റു കുടുംബം അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറണം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നേതൃസ്ഥാനത്തേക്ക് വരരു എന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ജി ഇരുപത്തി മൂന്ന് കൂട്ടായ്മക്ക് പുറമെ തന്നെ ഈ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെയോ നെഹ്റു കുടുംബത്തിന്റെയോ അംഗങ്ങൾ നേതൃസ്ഥാനത്തേക്ക് വരരുത് മറ്റു പ്രമുഖരായ പല നേതാക്കളുമുണ്ട് അവർക്ക് അവസരം നൽകണം എന്ന അഭിപ്രായമുള്ളവരാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരുന്ന സൂചന ഈ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കോൺഗ്രസ് അറിയിക്കുക ഔദ്യോഗികമായി അറിയിക്കുക എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതുവരെയും രാഹുൽ ഗാന്ധി അത് സംബന്ധിക്കുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുമ്പോഴും രാഹുൽ ഗാന്ധി ഈ തീരുമാനമെടുക്കാതെ മാറി നിൽക്കുകയാണ് എന്നതാണ് സത്യം ഇത് സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ ഈ നടക്കുമോ എന്നൊരു സംശയമാണ് ഉണർത്തുന്നത് അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യത്തോടു കൂടി കോൺഗ്രസ് നേതൃത്വം ഇട എടുത്തിട്ടില്ല എന്നതിന്റെ സൂചന കൂടിയാണ് കാരണം ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട തീയതിക്കുള്ളത് അപ്പോഴും ആരൊക്കെയാണ് മത്സര രംഗത്തുള്ളത് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നൊരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ീത്തവണയും കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല എന്നതാണ് ഇതിൻ്റെ സൂചനകൾ മാത്രമല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന ജമ്മു കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ നടക്കുന്ന ഭാരത് ജോഡോ യാത്ര എന്ന ഒരു വലിയ പരിപാടി കോൺഗ്രസ് പദ്ധതിയിട്ടിട്ടുമുണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് അതായത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു അഖിലേന്ത്യാ പരിപാടിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് ഒരുപക്ഷേ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ പേരിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വീണ്ടും നീട്ടിവച്ചേക്കുമോ എന്നൊരു സൂചന കൂടി വരുന്നുണ്ട് എന്തായാലും വലിയൊരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിൽ അതൃപ്തരാണ് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് പിന്തുണയില്ല എന്ന സൂചനകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മത്സരത്തിന് തയ്യാറാകാതെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും വേണ്ടത്ര വോട്ടുകൾ ലഭിക്കാതെ പരാജയപ്പെടുകയും ചെയ്താൽ അത് നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് അതുകൊണ്ട് സംഘടനാ തിരഞ്ഞെടുപ്പ് നീട്ടിവെച്ചുകൊണ്ട് മത്സരത്തിനില്ലാതെ രാഹുൽ ഗാന്ധിയെയോ ഗാന്ധിയെയോ വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരിക്കൽ കൂടി കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ദില്ലിയിൽ നിന്നും വരുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്